പാലം കോൺഗ്രസ് ജനകീയ ഉപവാസത്തിലേക്ക്. അരനൂറ്റാണ്ടായി തീരദേശവാസികൾ കാത്തിരിക്കുന്ന അഴീക്കൂട മുനമ്പം പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ ഉപവാസം നടത്തും. സാങ്കേതികാനുമതി ലഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തത് സ്ഥലം എംഎൽഎയുടെ കഴിവുകേടും തീരദേശവാസികളോടുള്ള വഞ്ചനയുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തീരദേശത്തോടുള്ള എൽഡിഎഫ് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി 19-ന് അഴീക്കോട് ജെട്ടിയിൽ രാവിലെ 9 മുതൽ ഏകദിന ജനകീയ ഉപവാസം നടത്തുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ പറഞ്ഞു. ഉപവാസം ഹൈബി ഈഡൻ എംപിയും സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലും ഉദ്ഘാടനം ചെയ്യും. ഏജൻസിയുടെ കയ്യിൽ പണമില്ല. ഈ പാലം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആ പാലം ഉണ്ടാക്കണമെന്ന് ഗവൺമെന്റിനും എംഎൽഎക്കും ആഗ്രഹമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വരേണ്ടത് ബഡ്ജറ്റിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെലവ് ചെയ്യുക, ആ പാലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ 157.65 കോടി രൂപ അതൊക്കെ ലേലം വിളിച്ച് അവസാനം 3-ാമത്തെ റൗണ്ട് ലേലവും കഴിഞ്ഞു, പ്രൊട്ടക്ഷനും കഴിഞ്ഞു. അത് ഏറ്റവും നല്ല ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അത് എടുക്കുവാൻ തീരുമാനിച്ചു. ചെറിയാൻ ആൻഡ് വർക്കി ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന നമ്മുടെ ഗോശ്രീ പാലം പണിത ഏറ്റവും നല്ല കേരളത്തിലെ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് പാലം നന്നായി പണിയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെയാണ് അവസാനമായി ടെൻഡർ കൊടുത്തത്. നമുക്കതിലൊന്നും യാതൊരു ആക്ഷേപവുമില്ല. പക്ഷേ അതിനവർക്ക് ഫണ്ട് കൊടുക്കേണ്ട ഒരു സംഗതി കൂടി യഥാർത്ഥത്തിൽ അവര് ആവശ്യമായ ഫണ്ട് ഇന്ത്യയിലൂടെ കൊടുക്കാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം കഴിഞ്ഞ ഡിസംബർ മാസം അവസാനത്തോടുകൂടി ആ ടെൻഡറിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. ജനങ്ങളുടെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ തീരദേശ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടുള്ള അഴീക്കോട് മുനമ്പം പാലം അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റും എംഎൽഎയും ജനങ്ങളോട് സമീപിക്കുന്ന ആ വഞ്ചനാ രീതി. ആ രീതിയിൽ നിന്ന് മാറി ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.